അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തേക്ക് മനുഷ്യനെ പടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആദ്യമായി അല്ലാഹു അതിനുവേണ്ടി മുശാവറ നടത്തി, മലായിക്കത്തുകളുടെ മുശാവറ നടത്തി. നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയം എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. മുശാവറ നടത്തുന്ന സന്ദർഭത്തിൽ മലായിക്കത്തുകൾ പറഞ്ഞു, നഹരു നസബ്ബിഹു വ നഖദ്ദിസു ലക്, അല്ലാഹുവേ ഞങ്ങളുണ്ടല്ലോ നിന്നെ പരിശുദ്ധിപ്പെടുത്താൻ, നിനക്ക് തസ്ബീഹ് തല്ലാൻ, നിനക്ക് തഹ്ലീൽ തല്ലാൻ, നിന്നെ വാഴ്ത്താനും നിന്നെ പുകഴ്ത്താനും ഞങ്ങളുണ്ടല്ലോ. പിന്നെന്തിനാണ് നീ മനുഷ്യനെ ഇവിടെ ഭൂലോകത്തേക്ക് പടയ്ക്കുന്നത്? അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലേ? രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവുകയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവൻ ഞാനാൻ. അവരിൽ സമുന്നതരാകുന്ന ആളുകൾ ഉണ്ടാകും. ഏതൊരു മഹത്തുക്കളുടെ പേരിലാണോ നമ്മൾ ഈ പരിശുദ്ധമായ ഉറൂസ് കഴിക്കുന്നത്, അത്തരത്തിലുള്ളതാകുന്ന മഹത്തുക്കൾ ഈ ലോകത്തുണ്ടാകും. ഔലിയാക്കൾ ഉണ്ടാകും, മഹത്തുക്കൾ ഉണ്ടാകും, മഹിളകൾ ഉണ്ടാകും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പടച്ചറബ് പ്രതികരിച്ചു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നവനാണ്, നിങ്ങളെക്കാൾ അറിവുള്ളവൻ ഞാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം എന്ന് പറയുന്ന പ്രഥമ മനുഷ്യനെ 63 ഇനം മണ്ണുകളിൽ നിന്ന് സൃഷ്ടിച്ചു. 63 ഇനം മണ്ണുകൾ കുഴച്ചാണ് അത്രേ മഹാനായ സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രഥമ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് തഫ്സീർ ജലാലൈനി അടക്കമുള്ള തഫ്സീറുകൾ കാണാം. 63 ഇനം മണ്ണുകൾ കുഴച്ച് സൃഷ്ടിച്ചു, കളിമണ്ണ് ഉൾപ്പെടെ അതിലുണ്ട്. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യനെ പ്രഥമ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ അറിവുള്ളവനാക്കി. അതാണ് ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലോകത്തുള്ള സർവവസ്തുക്കളുടെയും നാമങ്ങളും അതിൻ്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു. അത്രേ എല്ലാത്തിൻ്റെയും നാമങ്ങൾ പഠിപ്പിച്ചു, അതിൻ്റെ ഉപയോഗങ്ങളും പഠിപ്പിച്ചു, ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഒക്കെ പഠിപ്പിച്ചു. ഇപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചതും ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നതുമാകുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം തന്നെ സയ്യിദുന ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. മനുഷ്യൻ എത്ര വലിയ ശാസ്ത്ര വികാസത്തിലേക്ക് മനുഷ്യനെത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഖുർആൻ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പ്രഥമ മനുഷ്യനായ സയ്യിദുന ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതില്ല, അവൻ ഭൂമിയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് വാദിച്ചതാകുന്ന മലായിക്കത്തുകളുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും ഫുമ്മ അറലഹും അലൽ മലായിക്ക, മലക്കുകളുടെ മുന്നിലേക്ക് അല്ലാഹു കൊണ്ടുവന്ന് നിരത്തി വെച്ചു. فقال أنبئوني بأسماء هؤلاء, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായി പറയുകയാ, നിങ്ങൾ ഇതിന്റെ ഉപയോഗക്രമങ്ങളും ഇതിന്റെ നാമങ്ങളും എനിക്കൊന്ന് പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. ഫഖാലൂ, ഉടനെ അവർ പറയുകയാണ്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ പഠിപ്പിച്ചതെന്നതല്ലാത്ത ഒരു വസ്തുവും ഞങ്ങൾക്കറിവില്ല റബ്ബേ. ഞങ്ങൾക്ക് ഈ വസ്തുക്കളുടെ നാമങ്ങളോ അതിൻ്റെ ഉപയോഗക്രമങ്ങളോ അറിയില്ല നാഥ. സുബ്ഹാനക, നീയാണ് പരിശുദ്ധൻ അല്ലാഹ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഞങ്ങൾക്കറിവില്ല, നീ പഠിപ്പിച്ചു തന്നത് മാത്രമേ അറിവുള്ളൂ. ഇതിൻ്റെയൊക്കെ പേരുകൾ പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ ആകെ പെട്ടുപോകും. അല്ലാഹ് ഞങ്ങൾക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സലാമിനോട് പറയുകയാൻ, യാ ആദമു അംബിഉഹും ബിഅസ്മാഇം ഫലമ്മാ അംബഅഹും ബിഅസ്മാഇം ഖാല അലം അഖുല ലകും മിന്നി അഅലമു ഗൈബ സമാവാതി വൽ അർദ് വഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ.
Adan Nabi Alayhi Salatu Wassalam in order, Allah Subhanahu wa Ta'ala, Avasukaluda Namangalamadino Bayoga Karmangala Parayan Paranapo, Adan Nabi Alayhi Salatu Wassalam, Malakaloda in the Perigalamadino Bayoga Karmangalam, Viveri Kwayan, Viveri Kwayan, Parishutamaya Quran, Paranadewayan, Adan Nabi Alayhi Salatu Wassalam, Adan Namangal, Muduana Paranatiranapo, Allah Subhanahu wa Ta'ala, Malakaloda Parayan, Alama Kulla. I'm going to go to the house. I'm going to go to the Wamakutum Tatumon Ningal Marachavakunum Ningal Velivakunum Yella Karingalum Ariyunavanan Manakil Muduan, Allah, who in the Munil, Allah, who put it upon the Yana Nertatil Nilkumba, Allah, who were a new Adam in England, Sudu, the Tayane, Ustuzuli Adam, Adam in Arivulavan Adam, Arivin the Adara Sujamai, Uno Sudu, the Wonder Tikane, and Allah was Subhanahu wa Ta'ala Paranapo, Fasajado. Illa Iblis എല്ലാവരും സുജൂദ് ചെയ്യുകയാണ് ഇബ്ലീസ് ഒഴികെ എന്ന് വിശുദ്ധ ഖുർആൻ ഇബ്ലീസ് ഒഴികെ ആരാണ് ഇബ്ലീസ് ഇബ്ലീസ് ആരാണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അന്നാണ് തിരിച്ചറിയുന്നത് അവനെ സൃഷ്ടിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല തീ കൊണ്ട് സൃഷ്ടിച്ചു ഖലഖതനി മിന്നാരിൻ വഖലഖതുഹു മിൻ തീൻ ഇബ്ലീസിന്റെ വാദം അതാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാകുന്ന ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാകുന്ന മനുഷ്യനെ എങ്ങനെ സുജൂദ് ചെയ്യും എന്തിനു വേണ്ടി സുജൂദ് ചെയ്യണം ഞാൻ ഒരിക്കലും സുജൂദ് ചെയ്യൂല അവൻ വിലങ്ങി നിന്നു അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ നിന്ന് അവനെ പുറത്താക്കുകയാണ് അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യത്തെ ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത് വാരിയിൽ നിന്ന് ഒരു വാരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഥമ ഉമ്മയാകുന്ന ഹവ്വാ ഉമ്മയെ പടച്ചു രണ്ടുപേരോടും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളുക സ്വർഗ്ഗത്തിൽ കടക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടുപേരോടുമായിട്ട് പറയുകയാണ് യാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാ ആദമേ ആദമേ നീയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹവ്വയും ഈ സ്വർഗത്തിലേക്ക് കടക്കണേ സ്വർഗത്തിലേക്ക് കടക്കണേ ഉസ്കുന്നാത വസൗജുകൽ ജന്ന നീയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും സ്വർഗമിതാ നൽകുകയാണ് സ്വർഗത്തിന്റെ ആസ്വാദനത്തിൽ മുഴുകണേ മുഴുകണേ വലാ തഖറബാ فتكونا من الظالمين സ്വർഗത്തിൽ നിങ്ങൾ ഏത് ഭക്ഷണം കേണമെങ്കിലും കഴിക്കാം ഏത് കായികനികളും പൂജിക്കാം പക്ഷേ ഒരു മരത്തെ ചൂണ്ടിയിട്ട് അല്ലാഹു പറയുകയാണ് ഈ മരത്തിന്റെ കായികനികളിലേക്ക് അടുക്കരുതേ അടുക്കരുതേ വലാ തഖറബാ ഹാദിഹി ശജറ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ അതിന്റെ കായികനികൾ കഴിക്കരുതേ നിങ്ങൾ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അക്രമികളപ്പെട്ടവരായി പോകും അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തെ നിങ്ങൾ ചെയ്തവരായി പോകുമേ അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു വിലക്ക് ഏർപ്പെടുത്തുകയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ഉമ്മയും സ്വർഗത്തിലേക്ക് കടക്കുകയാണ് സ്വർഗീയ ആസ്വാദനത്തിൽ മുഴുകുകയാണ് മുഴുകുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിൽ നാട്ടി പുറത്താക്കപ്പെട്ടവനാണ് ആകാശലോകത്ത് നിന്ന് അല്ലാഹു ആട്ടി പുറത്താക്കിയവന് അവൻ അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവിനെ
അള്ളാഹുവേ പടച്ചറപ്പേ എന്നെ നീ പുനർജീവിപ്പിക്കുന്ന നാള് വരെ എന്നെ നീ പിന്തിപ്പിക്കണേ അള്ളാ, എന്നെ നീ പിന്തിപ്പിക്കണേ അള്ളാ, അഥവാ എന്റെ ശിക്ഷ നീ ഇപ്പോൾ എടുക്കരുത് റബ്ബേ. നിനക്ക് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ എന്നെ നീ ഇപ്പോൾ ശിക്ഷിക്കല്ല നാഥാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുവയാ, ഇന്നക മിനൽ മുല്ലരീൻ, നീ സാവകാശം ചെയ്തവനിൽ പെട്ടവനാണ്, നീ സാവകാശം ചെയ്തവനിൽ പെട്ടവനാ, നിനക്ക് ഞാൻ ഇതാ ഇപ്പോൾ ഇളവ് നൽകുകയാണ്, നിന്റെ ശിക്ഷ ഇതാ ഞാൻ ഖിയാമത്ത് നാളിലേക്ക് പിന്തിച്ചിരിക്കുകയാണ്, പാരത്രിക ലോകത്തിലേക്ക് പിന്തിച്ചിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയവേ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഖാല ഫബിമാ അഗ്വൈതനീ ലഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم ശാകിരീർ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പടച്ചറപ്പിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, നീ എന്നെ പിന്തിച്ചത് നിമിത്തമായിട്ട്, എന്റെ ശിക്ഷയെ പിന്തിച്ചത് നിമിത്തമായിട്ട് ഞാനിതാ നിന്നോട് പറയുകയാണ് അല്ലാ, നിന്റെ സച്ചരിതരാകുന്ന അടിമകളില്ലയോ, മുഅ്മിനീങ്ങളില്ലയോ, മുഅ്മിനാത്തുകളില്ലയോ, അവരുടെ സന്മാർഗ പാന്താവിനെ തൊട്ട് ഞാൻ അവരെ തിരിക്കും അല്ലാ, ലഹും സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ പാതയിലേക്ക്, നിന്റെ ശരിയായ പാതയിലേക്ക് ഒരിക്കൽ പോലും ഒരു പെണ്ണിനെ, ഒരു മുസ്ലിം സഹോദരനെയോ ഞാൻ കടത്തി വിടുകയില്ല അല്ലാ, ഒരിക്കലും അവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കുകയില്ല അല്ലാ. ഫുമ്മല ആതിയന്നഹും മിമ്പൈനി ഐദീഹിം, അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് പടച്ചറബിനോട് ശബ്ദം ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിനോട് തർക്കുത്തരം പറയുകയാണ്, അല്ലാഹുവേ പടച്ചറബേ, മുഅ്മിനീങ്ങളാകുന്ന ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ മുന്നിലൂടെ ഞാൻ ചെല്ലും അല്ലാ, വമിൻ ഖൽഫിയും അവരുടെ പിറകിലൂടെ ചെല്ലും അല്ലാ, വഅന ഈമാനിഹിം അവരുടെ വലതുഭാഗത്തിലൂടെ ചെല്ലും അല്ലാ, വഅന ശമാഇനിഹിം അവരുടെ ഇടതുഭാഗത്തിലൂടെയും അവരെ ഞാൻ പിഴപ്പിക്കാൻ ചെല്ലും അല്ലാ, വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധിക ആളുകളെയും നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവരായി നീ എത്തിക്കുക ഇല്ല അല്ലാ, എത്തിക്കുക ഇല്ല അല്ലാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങുകയാണ്, പടച്ചറപ്പിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങുകയാണ്, അവന്റെ മനസ്സിൽ ചിന്ത ഉൾക്കൊള്ളുകയാണ്, എന്നെ പടച്ചറപ്പ് പുറത്താക്കിയത് പോലെ എങ്ങനെയെങ്കിലും ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം, അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ നേരത്തെ അവിടെ വസിച്ചതാകുന്ന ഇബ്ലീസ് കുതന്ത്രം മെനയുകയാണ്, മെനയുകയാ. അതിനവന്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വന്നത് അവരുടെ വസ്ത്രം ഒരിക്കലാണ്, ഒരിക്കലാണ് അവരുടെ നഗ്നത പുറത്താക്കലാണ്, എങ്ങനെയെങ്കിലും അവരുടെ നഗ്നതയൊന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടി അവന് പരിശ്രമിക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. ഇബ്ലീസിന്റെ മനസ്സിൽ ചിന്ത കടന്നു വരുകയാ, അല്ലാഹു അവരോട് ഇന്ന മരത്തിന്റെ അടുക്കരുതേ, ഇന്ന മരത്തിലേക്ക് അടുക്കരുതേ, അതിന്റെ കായ്കനികൾ കഴിക്കരുതേ എന്ന് പറഞ്ഞിട്ടില്ലയോ, ആ കായ്കനികൾ കഴിപ്പിച്ചാൽ, അതിലെ കടിപ്പിച്ചാൽ അവരുടെ വസ്ത്രം ഉരിയുമേ, ഉരിയുമേ, അവരുടെ വസ്ത്രം ഉരിഞ്ഞാൽ സ്വർഗത്തിൽ വസ്ത്രം ഉരിയപ്പെട്ടവരെ പിന്നെ സ്വർഗത്തിൽ സ്ഥാനമില്ല, സ്ഥാനമില്ല, സ്വർഗത്തിൽ അല്ലാഹു പുറത്താക്കുമേ, പുറത്താക്കുമേ. ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയ അറിവുള്ളതാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി പരിശ്രമിച്ചു? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കലല്ല അവന്റെ നിയ്യത്ത്, അതവന്റെ നിയ്യത്തിൽപ്പെട്ട. പക്ഷെ അവന് പുറത്താക്കണമെങ്കിൽ അതിന് തന്ത്രം മെനയുന്നത് എന്തിനാ? വസ്ത്രം ഉരിയപ്പെടുക, അല്ലാതെ കായ്കനികൾ കഴിക്കൽ കൊണ്ടല്ല. വളരെ ശ്രദ്ധിക്കണം, ഖുർആനാണ്, ഖുർആൻ നേരെ ചൊവ്വ കറത്തിന് എസ്ഐ ആയത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ അഅ്റാഫ്. അള്ളാഹു ഓർമ്മപ്പെടുത്താൻ നമ്മളിൽ പലരും ഇന്നും
മനസ്സിലാക്കിയതും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ലോകത്ത് നിന്ന് പുറത്താക്കാൻ കാരണം പഴം കഴിച്ചു എന്നതിന്റെ പേരിലാണ് എന്നുള്ളതാണ്. അതല്ല, പഴം കഴിക്കലിലൂടെ അവരുടെ വസ്ത്രമുരിയപ്പെട്ടു. സ്വർഗത്തിൽ വസ്ത്രമുരിയപ്പെട്ടവർക്ക് പിന്നെ സ്വർഗത്തിൽ സ്ഥാനമില്ല, അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം. അതാണ് സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ നിയമം. അതാണ് ഇത് ആർക്കറിയാം? ഇബ്ലീസിന് നേരത്തെ അറിയാം. അവരറിവുള്ളവനാണല്ലോ, അറിവുള്ള ആളാണല്ലോ അവൻ. അതുകൊണ്ടല്ലേ അവൻ മലായിക്കത്തുകളുടെ കൂട്ടിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്നവൻ. ജിന്നുകളുടെ ഉപ്പയാണ് അബുൽ ജിൻ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അബുൽ ജിൻ ജിന്നുകളുടെ ഉപ്പ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ മക്കളാണ് ശയാത്തീൻ, ഷൈത്താൻമാർ. ഇബ്ലീസിനെയും അവന്റെ മക്കളെയും, അവന്റെ മക്കളാണ് ശയാത്തീൻ, പിശാചുക്കൾ അവരുടെ മക്കളെയും എന്നെ കൂടാതെ സഹായികളാക്കുകയാണോ? അപ്പൊ ഇബ്ലീസ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി ജിന്നുകളുടെ ഉപ്പ, അവന്റെ മക്കള് ഷൈത്താൻമാർ, പിശാചുക്കൾ. അവർ ദുർബോധനം നടത്തും, ദുർബോധനം നടത്തും മനുഷ്യനിൽ. എന്തിനു വേണ്ടി? വസ്ത്രവിധാരണത്തിന്. ആദ്യമായി മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ഇബ്ലീസ് നടത്തിയ ദുർബോധനം തന്നെ വസ്ത്രത്തിന്റെ വിഷയത്തിലാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിലാണ്. ഖുർആൻ പറയുന്നില്ലേ? ഖുർആൻ പറയുന്നില്ലേ? നേരെ നോക്ക് നിങ്ങൾ. ഫവസ്വസ ലഹുമ ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ വുരിയ അൻഹുമാ മിൻ സൗആതിഹിമാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറാ ഇല്ലാ അൻ തകൂന മലികൈൻ ഔ തകൂന മിനൽ ഖാലിദീൻ വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിൽ സുഖത്തിൽ കഴിഞ്ഞിരുന്നതാകുന്ന ആദമിനോടും ഹവ്വയോടും രണ്ടുപേരോടും ദുർബോധനം നടത്തുകയാണ്. അല്ലയോ ആദമേ ഹവ്വയേ, നിങ്ങൾ രണ്ടാളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പഴത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങൾ ഈ സ്വർഗത്തിൽ കാലാകാലം വസിക്കുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഈ സ്വർഗത്തിൽ കാലാകാലം വസിക്കുന്നതിന് അല്ലാഹു താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ കായികനികൾ നിങ്ങൾ കഴിക്കരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ശക്തി കിട്ടും. ദുർബോധനം നടത്തുക, ഈ ദുർബോധനം നടത്തിയത് എന്തിനു വേണ്ടി? അത് അതേ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. പിശാച് അവരിലേക്ക് ദുർബോധനം നടത്തിയത് ലിയുബ്ദിയ ലഹുമാ മാ വുരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അവരുടെ നഗ്നതകൾ വെളിവാക്കാൻ വേണ്ടിയാണ്, അവരുടെ നാണം വെളിവാക്കാൻ വേണ്ടിയാണ്, അവരുടെ വസ്ത്രം ഉരിയപ്പെടാൻ വേണ്ടിയാണ് പിശാച് അവരിലേക്ക് ദുർബോധനം നടത്തിയതെന്ന് വിശുദ്ധ ഖുർആൻ. അവൻ പിശാച് വന്നുകൊണ്ട് ദുർബോധനം നടത്തിയിട്ട് പറയുകയാണ്, ആദമേ ഹവ്വയെ നിങ്ങൾ രണ്ടാളുകളെയും ഈ മരത്തിന്റെ കൈകനികളിൽ നിന്ന് കഴിക്കരുതെന്ന് അല്ലാഹു പറയാനുള്ള കാരണം രാജാവിനെ പോലെ രാജ്ഞിയെ പോലെ സ്വർഗത്തിൽ ശാശ്വതികത്വം കിട്ടുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കലും രാജാവിനെ പോലെ രാജ്ഞിയെ പോലെ കഴിയാതിരിക്കാനാണ്. ഇല്ല അന്തക്കൂന മലിക്കയിൻ, ഈ ഖിറാഅത്തിൻ മലക്കൈൻ, മറ്റൊരു ഖിറാഅത്തിലുണ്ട് മലക്കൈനി എന്ന്.
അഥവാ നിങ്ങൾ രണ്ടാളുകളും മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അള്ളാഹു വെറുത്തുപോയി. അള്ളാഹുവിന് താല്പര്യമില്ല. എന്താ മലക്കിന്റെ പദവി? ഭക്ഷണം കഴിക്കണ്ട, മലമൂത്ര വിസർജനം വേണ്ട, ഇതിനെ തൊട്ടൊക്കെ തടസ്സം നിൽക്കാൻ ഒന്നും വേണ്ട. അപ്പൊ മലക്കിന്റെ പദവിയിലേക്ക് ഉയരുക. അപ്പൊ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും അത് കേട്ടുകൊണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ? മലക്കിന്റെ പദവിയാണ് വലുതെന്ന് വരെ തെറ്റിദ്ധരിച്ചു പോയി. പ്രഥമ മനുഷ്യരല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും രണ്ടുപേരും പഴം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് കഴിക്കാൻ വേണ്ടി അവർ രുചിച്ചതേയുള്ളൂ, വായിലേക്ക് എടുത്ത് വെച്ചതേയുള്ളൂ, ഇത് വിഴുങ്ങിയിട്ടൊന്നുമില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്, അത് രുചിച്ച സമയത്ത് എന്താണ് ഉണ്ടായത്? വസ്ത്രമുരിയപ്പെട്ടു. ആ വസ്ത്രമുരിയപ്പെട്ടതിലൂടെയാണ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആദമും ഹവ്വയും രണ്ടാളുകളും ആ വൃക്ഷത്തിന്റെ കായ്കനികൾ നിന്ന് രുചിച്ചതേയുള്ളൂ. അവർ രണ്ടുപേരുടെയും നാണം വെളിവാവുകയാണ്, രണ്ടുപേരുടെയും നഗ്നത വെളിവാവുകയാണ്. അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്ന സ്വർഗീയ വസ്ത്രം ഉരിയപ്പെട്ടു പോവുകയാണ്, അത് മറഞ്ഞു പോവുകയാണ്, കാണാതാക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും രണ്ടുപേരുടെയും ശരീരത്തിലെ വസ്ത്രം അങ്ങ് ഉരിയപ്പെടുകയാണ്. രണ്ടുപേരോടും വഞ്ചന കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോ ആദമും ഹവ്വയും രണ്ടാളുകളും വശംവദരായി ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് പോലെ ആ പാനീയം എടുത്ത കായ്കനികൾ എടുത്ത് വായിലേക്ക് വെച്ചതേയുള്ളൂ. സുബ്ഹാനല്ലാഹു, രണ്ടുപേരുടെയും നഗ്നത വെളിവാകുകയാണ്. ആദ്യമായി പ്രഥമ മനുഷ്യരാകുന്ന ആദമിനോടും ഹവ്വയോടും ഇബ്ലീസ് നടത്തിയതാകുന്ന ദുർബോധനം വസ്ത്രവിധാനത്തിലാണ്, വസ്ത്രത്തെ വികലമാക്കുന്നതിനാണെന്നുള്ള കാര്യം കാസർഗോഡുള്ള പ്രിയപ്പെട്ട ആലമ്പാടിയുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദ്യമായി വസ്ത്രം ഉരിയപ്പെട്ടപ്പോ പ്രഥമ മനുഷ്യനാകുന്ന ആദമും ഹവ്വയും വാപ്പയും ഉമ്മയും ചെയ്തതെന്തെന്നറിയുമോ? സ്വർഗത്തിലെ അതാ ഇല പറിച്ചെടുത്തിട്ട് അവരുടെ ശരീരം മറയ്ക്കുകയാണ്, അവരുടെ മാറ് മറയ്ക്കുകയാണ്, അവരുടെ ജനനേന്ദ്രിയം മറയ്ക്കുകയാണ്, അവരുടെ നഗ്നതകൾ മറയ്ക്കുകയാണ്, സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് ശരീരത്തിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ്. സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറയ്ക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദര, നാണം വെളിവാക്കാനല്ല പരിശുദ്ധ ദീൻ പറയുന്നത്, നാണം മറയ്ക്കാനാണ്, നഗ്നത മറയ്ക്കാനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഥമ ഉമ്മയാകുന്ന ഹവ്വ ഉമ്മയും മാത്രമേ ഉള്ളൂ, രണ്ടുപേരും മാത്രമാണ് സ്വർഗത്തിലുള്ളതെന്ന് നോർക്കണം. അവർ തുണിയില്ലാതെ നടന്നാൽ ഒരാൾ പോലും അവരുടെ നഗ്നതകൾ കാണാനില്ല. അന്നവർക്ക് മക്കളില്ല, അവർ മക്കളെ പ്രസവിച്ചിട്ടില്ല. ഒരാൾ പോലും അവരുടെ നഗ്നതകൾ കാണാനില്ല എന്നിട്ട് പോലും അവർ സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറയ്ക്കുകയാണ്, നാണം മറയ്ക്കുകയാണ്. അഥവാ ആരോരും ഇല്ലാത്ത സമയമാണെങ്കിൽ പോലും നാണം മറക്കണേ, നാണം മറക്കണേ. ഇന്ന് കുളിമുറികൾ വസ്ത്രധാരണം മുഴുവനുമില്ലാതെ, ശരീരത്തിൽ വസ്ത്രമില്ലാതെ കുളിക്കുന്നതാകുന്ന സഹോദര സഹോദരിമാരില്ലയോ? ഞാൻ ലെഗിൻസ് ഇട്ടാൻ, ഞാൻ ബ്ലൗസർ ഇടാൻ, ഞാൻ ടൗസർ ഇടാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വാദഗതികൾ ഉന്നയിക്കുന്ന സഹോദരിമാരില്ലയോ? പരിശുദ്ധ ദീനിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഉലമാക്കളെയും പണ്ഡിതന്മാരെയും കർമ്മശാസ്ത്രത്തെയും വികലമാക്കിക്കൊണ്ട് ഞാൻ എന്ത് വസ്ത്രമിട്ടാൽ എന്താണ് ദീനിന്റെ അഹ്ലുകാർക്കെന്ന് വർത്തമാനം പറയുന്ന സഹോദരിമാരില്ലയോ? ചാനലിൽ കയറി പറയുന്നവരില്ലയോ? സമരം നടത്തുന്നവരില്ലയോ? ഒന്ന് ചിന്തിക്കണേ പൊന്നുമോളെ, പ്രഥമ മനുഷ്യരാകുന്ന ആദമും ഹവ്വ
സമയം ശരീരത്തിൽ നിന്ന് വസ്ത്രം ഒഴിയപ്പെട്ടപ്പോ ലോകത്ത് ഒരാള് പോലും കാണാനില്ല, ഒരു മനുഷ്യ കുഞ്ഞു പോലും അവരല്ലാതെ ഇല്ല. എന്നിട്ട് പോലും സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറച്ചുവെന്ന് ഖുർആൻ പറയുമ്പോ ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട മനുഷ്യ, ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദരി, വസ്ത്രധാരണം ശരിയായ ഒരു ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല. ആദ്യമായി ഇബ്ലീസിന്റെ ദുർബോധനം, പടച്ചറപ്പിന്റെ മുന്നിൽ നിന്റെ സൃഷ്ടികളെ മുഴുവനും ഞാൻ വഴി പിഴപ്പിക്കും, അല്ലാ സിറാത്ത് മുസ്തഖീമിലേക്ക് ഞാൻ കൊണ്ടുവരികയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിന്റെ ഇറക്കമാണ് ഇറക്കമാണ് ഇബ്ലീസ് ആദ്യമായി ദുർബോധനം നടത്തിയത് വസ്ത്രധാരണത്തിലാണ്, വാപ്പയും ഉമ്മയുടെയും വിഷയത്തിലാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് രണ്ടുപേരുടെയും നഗ്നത വെളിവായപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ആദമിനെയും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി വിടുകയാണ്. രണ്ടുപേരോടുമായിട്ട് പറയുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലയോ, ആദമേ ഹവ്വയെ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ ഓർമ്മപ്പെടുത്തിയതല്ലയോ, പിശാച് വ്യക്തമായ ശത്രുവാണെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതല്ലയോ. രണ്ടുപേരെയും സ്വർഗത്തിന് അല്ലാഹു പുറത്താക്കി. എന്താ കാരണം? ശരീരത്തിലെ നഗ്നത വെളിവായി, വസ്ത്രം ഒരിയപ്പെട്ടു. ഒരു സെക്കൻഡ് വസ്ത്രം ഒരിയപ്പെട്ടതിന്റെ പേരിൽ സ്വർഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ ഉമ്മയെയും പുറത്താക്കി. ഒരു സെക്കൻഡ് വസ്ത്രം ഒരിയപ്പെട്ടതിന്റെ പേരിൽ, ഒരു സെക്കൻഡ് വസ്ത്രം ഒരിയപ്പെട്ടതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാമിനെയും ഹവ്വ ഉമ്മയെയും സ്വർഗത്തിന് അല്ലാഹു പുറത്താക്കി. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ വസ്ത്രം ധരിക്കാൻ നടക്കുന്നത്. ചിന്തിക്കണം, ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് ഈ സദസ് ഉപകാരപ്പെടും. എന്താണ് എന്താണ് ഈ പറഞ്ഞത്? ഇതാണ് ഇസ്ലാമിന്റെ ബേസിക് ചരിത്രം, ഇതാണ്, ഇതാണ് അടിസ്ഥാന ചരിത്രം. ഇത് പഠിക്കുന്നതിലൂടെ ബാക്കിയുള്ളത് പഠിക്കുള്ളൂ. മനുഷ്യന്റെ ചരിത്രം ഇതാണ്, മനുഷ്യന്റെ ഉത്ഭവം. ഇത് പഠിക്കണം നമ്മൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹവ്വ ഉമ്മയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കായികനികൾ കഴിച്ചപ്പോൾ വസ്ത്രമുരിയപ്പെട്ടു. അതിന്റെ പേരിൽ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതേ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയാണ് ഈ ദുന്യാവിൽ 60 or 70 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആരാധിക്കാൻ കൽപ്പിക്കുന്നത്. വാപ്പയമ്മയും പുറത്താക്കിയത് റബ്ബിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലല്ല, മറിച്ച് വിലക്കപ്പെട്ട കായികനികൾ കഴിക്കാൻ തുനിയവ വസ്ത്രമുരിയപ്പെട്ടതിന്റെ പേരിലാണ്. ഈ ഭൗതിക ലോകത്ത് 40, 50, 60, 70 കൊല്ലം ജീവിക്കുന്ന നമ്മൾ ശരീരത്തിന്റെ വസ്ത്രവിധാനം ശരിയാക്കിയില്ല എങ്കിൽ ഒരിക്കലും ആ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ എന്ന് പറഞ്ഞത്, നിസാഉൻ കാസിയാതുൻ അരിയാതുൻ മുമീലാത് റൂസുൻ കഅസ്നിമതിൽ മുഖത്തിൽ മായിലാ ലാ യദുഖുൽ ജന്ന വലാ യജിദു റീഹഹാ വഇൻ റീഹഹാ ലതുജദു മിൻ മസീറതി കദാ വകദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഒരു കൂട്ടം സ്ത്രീകളുണ്ട് സഹാബാ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രര. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറയുകയാണ് അലൈഹിന്ന കിസ്വ ലാകിന്നഹാ ലാ തുഫീദു ഫീ സിത്രിൽ മർആ, അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ട് പക്ഷേ വസ്ത്രം നഗ്നത മറയ്ക്കാൻ പര്യാപ്തതയില്ല.